ഈ അടുത്ത കാലത്തായിട്ട് ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറാണ് ചെമ്പരത്തി ചായ കുടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം എന്നൊക്കെ ഉള്ള അന്വേഷണത്തിലാണ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയത്. എന്തായാലും നമ്മുടെ വീട്ടുമുറ്റത്ത് ധാരാളമായി കാണുന്ന ഈ ചെമ്പരത്തി അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ആയുർവേദം മരുന്നിലൊക്കെ പണ്ട് തൊട്ട് ചെമ്പരത്തിയുടെ ഇലയെ പൂവ് വേരൊക്കെ ഉപയോഗിച്ചിരുന്നതായി നമുക്കറിയാം. പുതിയ പഠനങ്ങളനുസരിച്ച് ചെമ്പരത്തി പൂവിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, വിറ്റമിൻ സി എന്നിവ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്നും കൊളസ്ട്രോൾ കുറയ്ക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റിനാൽ സമ്പുഷ്ടമായ ഈ ചെമ്പരത്തി ചായ ദിവസവും ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. മലബന്ധത്തിന് പരിഹാരം കാണാനും ചെമ്പരത്തി ചായയ്ക്ക് കഴിയും. ചെമ്പരത്തിക്ക് ശരീരത്തിലെ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കാനും കഴിയും. അമിത രക്തസമ്മർദ്ദത്തിന് മെഡിസിൻ എടുക്കുന്നവർ ഈ ചായ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഉത്തമം. എങ്ങനെയാണ് ചെമ്പരത്തി ചായ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ നമുക്ക് 3 ചെമ്പരത്തി പൂവാണ് വേണ്ടത്. നമുക്കതിൻ്റെ ഇതളുകൾ മാത്രം അടർത്തിയെടുത്താൽ മതി. ചെമ്പരത്തി ചായയ്ക്ക് സ്വാദ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും 1 കഷ്ണം കറുവാപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇഞ്ചിയും കറുവാപ്പട്ടയും ഒന്നും അധികം ആകാതെ നോക്കണം, ചെറിയ അളവിൽ മാത്രം ചേർത്താൽ മതി. വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി ഇതള എടുത്തത് ഒരു പാത്രത്തിലേക്കിട്ട് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് 1-5 മിനിറ്റ് മൂടി വെക്കാം. ചെമ്പരത്തി ഇതള ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുന്നേ തന്നെ അതിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. 5 മിനിറ്റിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ചെറിയ വയലറ്റ് കളറിലുള്ള ചെമ്പരത്തിയുടെ വെള്ളം നമുക്കിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങാനീരിൻ്റെ പകുതി, അതായത് ഏകദേശം 1/2 ടീസ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടെയോ തണുപ്പിച്ചോ നമുക്ക് കുടിക്കാം. മധുരത്തിന് വേണ്ടി നമുക്ക് പഞ്ചസാരയോ തേനോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേൻ ചേർത്ത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. എന്തായാലും കാണാൻ ഭംഗിയുള്ള ഹെൽത്തിയായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചെമ്പരത്തി ചായ ഇന്നു മുതൽ നമുക്ക് ശീലമാക്കാം. ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളൊക്കെ ചെമ്പരത്തിയിലുണ്ടെന്നാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ധാരാളമായി കാണുന്ന 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിയിലാണ് ധാരാളം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതാണ് നമ്മൾ ആയുർവേദത്തിലും സാധാരണ ഉപയോഗിച്ചു വരുന്നത്. ഈ അറിവുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.